खड़ी बोल टाइप करते हैं। आओ हाथ में ਹੋਰੇ ਬੈਗ ਨਾ ਸਭ ਜਗ੍ਹਾ ਬੈਠਾ ਸੱਚੀ ਜੀ ਸਰਦਨ ਨੇ ਵੇਣਾ ਦਾਰੀਆ ਦੌਲਤ ਦਾ ਦਾਰੀਆ ਦੌਲਤ ਦਾ ਆ ਰਿਹਾ ਟਿਕਟ ਸੁਲਤਾਨ ਦਾ ਦਾਰੀਆ ਪਲੇਸ ਆ ਇਹ ਕੋਰੇ ਆ ਗਿਆ ਨਾ ਅਰੇ ਕਾਪਰੇ ਦੇ ਨਾਲ ਕੋਈ ਸ਼ੀਨ ਆ ഇവിടെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഇത് വലിയൊരു ഗ്രാമം ആടം പോലെ ഇവിടെ ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാൻ പറ്റും ആൾക്കാർ വന്നവർക്ക്. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ടിപ്പു സുൽത്താൻ്റെ ദർഗ ഉണ്ട്, ഹൈദരലിൻ്റെ തന്നെ ദർഗ, പിന്നെ കുറെ മക്കാമുകളുണ്ട്. അല്ല ഹൈദരലി ശരിക്കും മക്ബറ എവിടെ? ഇവിടെ തന്നെയുള്ള വന്നിട്ടില്ല. പിന്നെ മൈസൂർ വരുന്ന ആൾക്ക് ശ്രീരംഗപട്ടണത്തിൽ കുറെ അറിയാൻ പറ്റാത്ത കുറെ സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകും വീഡിയോയില്. ഒന്ന് കാണുന്ന ആൾക്കാർ ഒന്ന് നമ്മളാളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെക്കാം. ഇഷ്ടംപോലെ ഓൺ ദ വേ വീഡിയോ വരാനുണ്ട്. അപ്കമിങ് ദുബൈയിലുള്ള കുറെ സ്ഥലത്തിൻ്റെ വീഡിയോ ഞങ്ങളെല്ലാം ഇടാനുണ്ട്. നിങ്ങൾ ചാനലുണ്ടോ? ഇതൊക്കെ നമുക്ക് പറയാം എന്തൊക്കെ കാണുന്നുണ്ട്. ടിപ്പു സുൽത്താൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ ഏകദേശം ദർഗാലിൽ ഇടാനുള്ളത് ഉണ്ടോ? അവരെല്ലാം കൽക്കട്ടയിലാന്നല്ല എനിക്കറിയാം, ബംഗാളിലാന്നല്ല എൻ്റെ അറിവില്. കുറേ പേര് കുറേ പേരാണുള്ളത്. ബ്രിട്ടീഷുകാർ അവരൊക്കെ നാടെടുത്തില്ല. അവരന്ന് അന്ന് വെസ്റ്റ് പാകിസ്ഥാനായിരുന്നു ബംഗ്ലാദേശ്, അല്ല ബംഗാൾ, വെസ്റ്റ് ബംഗാൾ അല്ല, ബ്രിട്ടീഷ് ക്യാപിറ്റലായിരുന്നു ബംഗാൾ. അപ്പോൾ ബംഗാളിലേക്ക് അവരെ നാട് കിട്ടുന്നുണ്ട്. അത് കാരണം എന്നറിയില്ല, കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു പോക്ക് അവര് ബ്രിട്ടീഷ് ക്യാപിറ്റലായ ബംഗാളിലേക്ക് ഇവരുടെ കുടുംബക്കാരെയൊക്കെ നാടുകടത്തുണ്ടായി. ഇപ്പൊ അവര് മറ്റേ റിക്ഷ ഓടിച്ചും മറ്റേ ചായ വിറ്റൊക്കെ നടക്കണം എന്നറിയണം. ബംഗാളിൽ ഞാൻ പോവാൻ ഒരു പ്ലാൻ ഉണ്ട്, അന്നേരം അവരെയൊക്കെ ഒന്ന് അന്വേഷിക്കണം എന്നുണ്ട് ആഗ്രഹമുണ്ട്. നിങ്ങള് ഇതാണ് ശരിക്കും അക്ബർ? ആ പുറകെ കാണുന്ന, നേരെ പുറകെ കാണുന്ന പള്ളിയാണ്, ലെഫ്റ്റ് കാണുന്ന റൈറ്റ് കാണുന്ന പള്ളിയാണ്. ഇവിടെ കൊറേ എന്തൊക്കെയാണ് കേട്ടോ, ഇവിടെ നല്ല ചൂടാട്ടാ, ചൂടാൻ പറല ഇവിടെ തണുപ്പുണ്ട്. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. എന്നിട്ട് നല്ല പഴക്കമുണ്ട് എനിക്ക്. ചുറ്റും ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് മക്ബറകളൊക്കെ ഉണ്ട്. ഇതൊരു പോസ്റ്റർ ആൻറ്റി ഓഫ് ടിപ്പു സുൽത്താൻ. ഇത് ടിപ്പു സുൽത്താൻ സൺ ഇൻ ലോ ഫാത്തിമ ബീഗം ഡോട്ടർ, മകള്, സിസ്റ്റർ, വേറൊരു സിസ്റ്റർ, അങ്ങനെ കുറച്ചുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്താന്ന് ടിപ്പുണ്ട്, അതിൻ്റെ അകത്തേക്ക് ക്യാമറ അലൗഡ് എല്ലാം തോന്നുന്നു. പക്ഷെ ആളുകൾ വീഡിയോ എടുക്കാം, വീഡിയോ എടുക്കാം, എന്തൊക്കെ സംഭവം.
മ്യൂസിയത്തിലേക്കല്ലേ മ്യൂസിയത്തിലേക്കാണ് അടുത്ത് പോകുന്നത്. ഇപ്പൊ ദാരിയ തവള നമ്മള് കയറി അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കാഴ്ചകൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കാര്യം അവിടെ കുറച്ച് കബർസ്ഥാനാണോ ടിക്കുവിന് ഹൈദറിന്റെ ഉമ്മാടെയാണ്. മൂന്ന് പേരുടെയാണ് അകത്തുള്ള, പുറത്ത് സിസ്റ്റേഴ്സ്, പിന്നെ ഒരു വളർത്തമ്മ, അങ്ങനെ തന്നെ കുറച്ച് പേരെ. ഇതൊരു വലിയൊരു ഗാർഡൻ ഉണ്ട് അതിന് ചുറ്റും. അപ്പൊ ദൂരെ നിന്ന് വന്ന ആൾക്കാരൊക്കെ ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇവിടെ ഫ്രഷ് ആവാനുള്ള സ്ഥലമുണ്ട്. പിന്നെ വലിയ ഏരിയ ആണ്. ഇതാണ് എൻ്റെ മെയിൻ ഗേറ്റ് കാണുന്നത്. ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് കച്ചവടക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. വന്നിട്ടുണ്ടോ? ലൈറ്റിങ് എവിടെയാന്ന് അറിയാൻ പാടില്ല. നല്ല വെയിലാണ്ടോ? ഇത് ഷൂ അവിടെ പുറത്ത് ഊരി വെക്കണം. അകത്തേക്ക് ഇറങ്ങിയപ്പോ ഷൂ ഊരി വെച്ചിട്ട് നിലത്ത് കാല് തൊടാൻ പറ്റുന്നുണ്ടായിരുന്നു. കല്ലിന് ഭയങ്കര ചൂടായിട്ടിരിക്കും. കുറച്ച് ബേസ് ബോർഡിന് കഷ്ണം കിടക്കുന്നുണ്ട്. അപ്പൊ അതില് ജസ്റ്റ് ഇങ്ങനെ വെച്ച് ആണ് ഷൂ ഇട്ടത്. പിന്നെ ഇന്ന് ഫുഡിന്റെ കാര്യത്തിൽ രാവിലെ നാസ നന്നായിട്ട് കഴിച്ചു, നല്ല ഫുഡായിരുന്നു. മിനിഞ്ഞാന്ന് മൈസൂര് ഞങ്ങള് ഇത്ര പെരുന്നാളെ സ്ഥിരിയാൻ വന്നിട്ട് അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വളരെ മോശം ഫുഡായിരുന്നു. ഇത് മറക്കാൻ പറ്റുന്നില്ല. ഭയങ്കര പൈസ മേടിച്ചു ഉള്ള ഫുഡായിരുന്നു. ഞങ്ങളിങ്ങോട്ട് വന്നവഴി ഒരു നാടൻ കടയിൽ കയറി. അവിടെ നല്ല ദോശ, ചട്നി എല്ലാം അടിപൊളിയായിരുന്നു. ചെറിയ പൈസയായിരുന്നു. 100 rupees അങ്ങനെ ഉണ്ട്. പുതിയ റെഡ് കറി ഏ നിസാം സുൽത്താൻ റൈറ്റ്. അങ്ങനെ കുതിരപ്പുറത്തുണ്ട്. How can I ride you? Teach me. You will teach me. എന്നറിയാ സംഭവങ്ങളൊക്കെ പാവം കുതിര അതൊക്കെ പോടാ. ഇങ്ങനെ പിടിച്ചു പോയി. അയ്യോ പോയി. രണ്ട് ബെൽറ്റ് ഇങ്ങനെ എത്താൻ പിടിച്ചിക്കോ. ഓക്കെ
സമ്മർ പാലസ്. സമ്മർ പാലസ് മ്യൂസിയം, മൈസൂരുള്ള ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസും മ്യൂസിയോടും കൂടിയുള്ള ഭാഗമാണ്. ടിക്കറ്റ് എടുക്കാനായിട്ട് കുറേ ബുദ്ധിമുട്ടി. എ എസ് ഐയുടെ ഒരു സൈറ്റിലൊക്കെ കയറി അതിൽ നിന്ന് യു പി ഐയുടെ അടിച്ച് അതിനകത്ത് റിക്വസ്റ്റ് ഒന്ന് പേ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ച് അവിടെ ഒരു അരമുക്കാൽ മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ 5 മണി വരെ ഉള്ളൂ ഇതിൻ്റെ ടൈം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇറങ്ങിയിട്ട് പിന്നെ അടുത്ത് തന്നെ അടുത്ത ഞങ്ങളുടെ അടുത്ത ടിപ്പു സുൽത്താൻ്റെ പെട്ട സ്ഥലത്തിലേക്കാണ്. ആ പുള്ളിയുടെ ബോഡി കണ്ടെത്തിയ സ്ഥലമുണ്ട്. ആ യെസ്, അപ്പം നമ്മൾ ആദ്യമേ പോയത് ദാലിയ ദൗറ, പുള്ളിയുടെ ബോഡി സംസ്കരിച്ച സ്ഥലം. അപ്പോൾ പുള്ളി മറ്റേ ഫോർത്ത് ആംഗിൾ വാറിലൊന്ന് ആംഗ്ലോ മൈസൂർ വാറിലാണ് പുള്ളി കൊല്ലപ്പെട്ടത്. അപ്പോൾ പുള്ളിയുടെ ഡെഡ് ബോഡി കിട്ടിയ സ്ഥലം ആണ് ഞാൻ അടുത്ത് കാണുന്നത്. ഇതെന്താ നമ്മുടെ ബാക്കിൽ കാണുന്നുണ്ട്? ഇതെന്താ സാധനം? ഇതെന്താണ് മ്യൂസിയം? ഇതന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളത്. ഇതെല്ലാം മൂടിയിട്ടേക്കണേ? അതെപ്പോഴും അതുപോലെ തന്നെ. ബാംഗ്ലൂരിലും സെയിം പൊസിഷനിലാണ് ഉള്ളത്. ബാംഗ്ലൂരിലൊരു മ്യൂസിയം ഉണ്ട്, ഇസമില്ല സമ്മർ പാലസ്. ആ ബാംഗ്ലൂർ സമ്മർ പാലസ് ഞാൻ ഇടയ്ക്ക് സൈക്കിൾ കൊണ്ട് വരുന്നുണ്ട്. എച്ച് സാറിന് അടുത്ത് 10 കിലോമീറ്റർ ഉള്ളു. അവിടെ ഒരു പീരങ്കി ഡെമോ ഒക്കെ ഉണ്ട്. ഇങ്ങനത്തെ പീരങ്കി എന്ന് ഒറിജിനൽ നമ്മുടെ നാട്ടിലുണ്ട്. നിന്റെ നല്ല ഇത് കാനോൺ ബോൾസ് ഇരിക്കുന്നത് പാറയുടെ ചങ്ങത്തിലുള്ളത്. ഇവിടെ ഒരു അതിൻ്റെ ആമ ഇരിക്കുന്നുണ്ട്. ഇത് ബാംഗ്ലൂർ സമ്മർ പാലസിൻ്റെ അതേ ഡിസൈനിലാണ് ഇരിക്കുന്നത്. ഈ തൂണെല്ലാം മരമാണോ? അത് പ്രൊട്ടക്ട് ചെയ്യാനാണ്ടാണ് കേട്ടോ ഇത് പുറമേ ഇങ്ങനെ നെറ്റിട്ടേക്കുന്നത്. ഈ ഇരിക്കുന്ന മറ്റേ പീരങ്കിയുടെ ഉണ്ടാണ് കാനൺ ബോൾസ് ആണ്. ടിക്കറ്റാ തിരിച്ചിറങ്ങി. പക്ഷെ അതിന്റെ അകത്ത് വീഡിയോ അലൗഡ് അല്ലായിരുന്നു, ഫോട്ടോ പോലും എടുക്കാൻ പറ്റും. അതിന്റെ ഉള്ളില് അധികം മരത്തിന്റെ തൂണുകളാണ്, അതുകൊണ്ട് തന്നെയാണ് കവർ. ഉള്ളില് നിറച്ച് പെയിന്റിങ്സ് ഉണ്ട്, വാൾ പെയിന്റിങ്സ്. പിന്നെ പുള്ളി ഉപയോഗിച്ച വാള്, ഡ്രസ്സ്, അന്നക്കാലത്തെ ഫർണിച്ചർ, കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. നല്ല വെയിലും നല്ല ചൂട്. ശരിക്കും വളരെ ടയർഡായി. കാര്യം 2 ദിവസമായിട്ട് റൈഡ് തന്നെ റൈഡ്. ഇന്നലെ നല്ല മഴ തന്നെ. മഴ എന്ന് പറഞ്ഞാൽ 1-2 മണിക്കൂർ ശക്തമായ മഴ. തമിഴ്നാട്ടിലെ കാറ്റ് നിങ്ങൾക്ക് ഏകദേശം അറിയായിരിക്കും. കാറ്റും മഴയും ഭയങ്കര ഫുള്ള് നനഞ്ഞ. മൊബൈലൊക്കെ ഒരു കൂടുണ്ടായിരുന്നു, കൂടിലേക്ക് ഇട്ട് മഴ കുറച്ച് 2-3 മൊബൈലൊക്കെ ചെറുതായിട്ട്. ഏതായാലും പെരുന്നാളിന് നാട്ടിൽ പോകാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ കുറെ കറങ്ങി. ഇനിയിപ്പോ ഷോപ്പിൽ ചെല്ലുമ്പോ അവരെന്ത് പറയും എന്നുള്ള കാര്യം അറിയില്ല. ഉള്ളില് പോകാൻ പറ്റൂക്ക് പണ്ട് കാനോൺ ബോൾസ് ഇതിലായിരിക്കും. ജയിലാന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങോട്ട് ലൈറ്റ് കാണിച്ചടാ. ഇതും പറയുന്ന ഇതൊരു ജയിലായിരുന്നു. ഇവിടെയാണ് കൾപ്പിഡ്സിനെ ഒക്കെ കെട്ടിയിട്ടായിരുന്നു. ഞാൻ എന്റെ ഹോൾ എവിടെ എന്ന് വെച്ചപ്പോൾ ഇതാ കാണിച്ചത്. ഈ ഹോള് മേള് വരെ കാണുന്നില്ല. ആ ഇതിന് ഹോൾ ഉണ്ട്. അത് ഇതില് ചലന്തി വേല കുടുങ്ങിയിട്ട് ഈ ഹോൾ എന്നാണ് കാണാതായി പോയത്. ഇത് പണ്ട് വെളിച്ചത്തിന് വേണ്ടിട്ട് ഇരുന്ന ഹോൾ. അതാരോ ദേവനഹള്ളി പോയപ്പോ ഇതുപോലത്തെ ഒരു സംഭവമായിരുന്നടാ. ഇതുപോലെ അപ്പുറം ഇത്രയും ഇതുപോലെ കുഴികളൊക്കെ ഉണ്ടായി. ദേവനഹള്ളി ഫോർട്ടിൽ ഞാൻ സൈക്കിൾ കൊണ്ട് പോയായിരുന്നു. തോന്നുന്നു ഈ ഫോർട്ടിന്ന് മോഡൽ പോയിട്ട്
വേദനയിലൂടെ ഏകദേശം ഇതേ രീതി തന്നെയാണ്. വീഡിയോ എടുക്കാനല്ലോ, മൊബൈലിൽ ഫോട്ടോ എടുക്കാമല്ലോ. ഇത് സ്റ്റിക്ക് റിമോക്കാൻ പറയുന്നത് എന്തോ പ്രശ്നമായിട്ട്. സ്ഥലത്താണല്ലേ ബോഡി ഓഫ് ടിപ്പു സുൽത്താൻ ബാസ് ഫൗണ്ടിയർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്റ്റോൺ വെച്ചിട്ടുണ്ട്. അതായത് ഏരിയ ഒരു വേലി കെട്ടിട്ട് നിൽക്കുന്നുണ്ട്. ടിപ്പു ഡെത്ത് പ്ലേസ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ബോഡി ഓഫ് ചെയ്തു. എൻ്റെ അകത്തൊരു സ്റ്റോണിലാണ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് ചുറ്റും ഒരു വേലി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ചെരുപ്പ് വിരിച്ചിട്ട് വേണം കയറാനായിട്ട്. ഇന്ന് വളരെ യാദൃശ്ചികമായിട്ട് ടിപ്പുടെ ഇന്ന് ജയന്തിയാണോ അതോ മരിച്ച ദിവസമാണ്? ടിപ്പ് മരണപ്പെട്ട ദിവസമാണ്. ഞങ്ങൾക്കും അത് അറിയില്ലായിരുന്നു. ഞങ്ങൾ വളരെ അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെയാണ് ഞങ്ങൾ ടിപ്പുടെ കബർസ്ഥാനിലൊക്കെ പോയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു ചെറിയൊരു പ്രകടനമൊക്കെ നടന്നു. എന്തോ ആൾക്കാരെന്തോ മുദ്രവാക്കി വിളിച്ചുകൊണ്ട് പോകണം. അപ്പം ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് ടിപ്പുടെ ടിപ്പ് കൊല്ലപ്പെട്ട ദിവസമാണ്. അത് യാദൃശ്ചികമായി സംഭവിച്ചതാണ്. അത് ഭയങ്കര സർപ്രൈസിങ് ആണ്. വേറൊരു സ്ഥലം എന്തോ ഡൽഹി ഗേറ്റ് എന്നാണ് ചെയ്തേക്കുന്നത്. പുള്ളി ടിപ്പു സുൽത്താൻ ഒറ്റയ്ക്ക് കുറേ പേരെ വധിച്ചു കഴിഞ്ഞിട്ട് പുള്ളിക്ക് വെടിയേറ്റു. എന്നിട്ടും അവിടം വരെ ഇപ്പോൾ നമ്മൾ കണ്ട സ്ഥലം വരെ പുള്ളി വന്നു. അവിടെയാണ് വീണ മരിച്ചു കിടന്നതാണ് ചരിത്രം. ഇത് ഒരു വാട്ടർ ഗേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ വേറൊരു ഗേറ്റ് ആണ് ഡൽഹി ഗേറ്റ്. ഓൾമോസ്റ്റ് ഇതിൻ്റെ ഫോർട്ടിൻ്റെ ഔട്ടർ ഭിത്തികളെല്ലാം നശിച്ച അവസ്ഥയിലാണ്. ഇതൊക്കെയാണ് ഇതുപോലെ ഒരു വലിയ ഏരിയ. ഇതൊരു ഗേറ്റാണ്. നമുക്ക് ഇതിൽ ഇങ്ങനെ ഔട്ടറിൽ കൂടെ വേണി നടക്കാൻ ഇവിടെ ഒരു വഴി കാണുന്നുണ്ട്. മെറ്റം വരെ ഉണ്ട്. ഇതൊക്കെ കാട് പിടിച്ച് ഇങ്ങനെ നശിച്ചൊരവസ്ഥയാണല്ലോ. ഇവിടെ കുറെ മരവും ചെടികളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു താഴെ എന്തോ വെള്ളം. ഇവിടെ ഇത് ഏകദേശം 900 ആൾക്കാരെ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് ഇപ്പോ വധിച്ച സ്ഥലം എന്നാണ് പറയുന്നത്. ഈ കാണുന്ന ഈ ഭാഗത്ത് വെച്ചിട്ട് ഒന്നാം സ്ഥലം പറഞ്ഞില്ലേ, കാവേരി നദി. കാവേരി നദി രണ്ട് ബ്രാഞ്ചായിട്ട് പിരിഞ്ഞു പോകുന്നു. അതിന്റെ ഒരു ബ്രാഞ്ചാണ് ഇതേ പാലം കാണുന്നത്. അതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ് ഈ ശ്രീരംഗപട്ടണത്തിലെ ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കാര്യം ടിപ്പുവിലെ പല കോട്ടകളിലും ഏതെങ്കിലും നദിയുടെ തീരത്തായിരിക്കും. അത് സേഫ്റ്റി പർപ്പസ് ആയിരിക്കാം, പിന്നെ ഗതാഗത ആവശ്യങ്ങൾക്കായിരിക്കാം, വെള്ളത്തിൽ കൂടെ ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കാം, പല ഉദ്ദേശങ്ങളുണ്ടാവും.